2018 ലോകകപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം സാംപോളിയുടെ കസേര തെറിച്ചപ്പോൾ പകരം മാറിയെന്ന ചിന്തയിലായിരുന്നു ആൽബിസെലസ്റ്റകൾ ഏറെയും. പരിചയസമ്പന്നരായ സിമിയോണി, പൊച്ചറ്റീനോ, ഗല്ലാഡോ റൂമറുകൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് സാംപോളിയുടെ അസിസ്റ്റന്റായി ഒരു വർഷത്തെ മാത്രം എക്സ്പീരിയൻസ് ഉള്ള സ്കലോണിയെ പരിശീലകനായി എഫ് എ പ്രസിഡന്റ് ടാപ്പിയ പ്രഖ്യാപിക്കുന്നത്. നിമിഷങ്ങൾക്കകം ആദ്യ വെടിപൊട്ടി. 4 വാഹനങ്ങളിൽ ഒരുമിച്ചൊരു ട്രാഫിക് ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്ത ഇയാളാണോ എന്റെ ടീമിന്റെ മാനേജർ എന്ന് പറഞ്ഞായിരുന്നു സാക്ഷാൽ ഡിയാഗോ മറഡോണ പ്രതികരിച്ചത്. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സാംപോളി തോറ്റുപോയിടത്ത് അയാളുടെ കീഴിൽ ഒരു വർഷം അസിസ്റ്റന്റായി നിന്നവനെപ്പറ്റി അങ്ങനെ പ്രതികരിച്ചതിൽ ഡോണയെയും കുറ്റം പറയാനെത്തില്ല. പരാജയഭാരവുമായി നിൽക്കുന്ന മെസ്സിയെ കൺവിൻസ് ചെയ്യുക എന്നതാണ് സ്കലോണിയുടെ ആദ്യ ദൗത്യം. മെസ്സിയുടെ തുടക്ക കാലഘട്ടത്തിൽ ടീമിൽ ഒരുമിച്ചുണ്ടായിരുന്നുവെങ്കിലും ഒരേ നാട്ടുകാരായിട്ട് കൂടി വലിയൊരു സൗഹൃദ ബന്ധം അന്നില്ലാത്തതുകൊണ്ട് സ്കലോണി മെസ്സിയെ കൺവിൻസ് ചെയ്യിക്കാൻ തന്റെ സുഹൃത്തും 17 ടീമിന്റെ കോച്ചുമായ മെസ്സിയുടെ ഐഡൽ പാബ്ലോ ഐമറിനെ കൂട്ടിപ്പിടിക്കുകയായിരുന്നു. പാടിപ്പുകഴ്ത്താൻ ഒരു ഭൂതകാലമോ ചൂണ്ടിക്കാണിക്കാൻ ഒരു വർത്തമാനകാലമോ ഇല്ലാത്തവന് അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. മറഡോണ വിമർശിച്ചിടത്ത് അയാൾക്ക് മെസ്സിയെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഐമറല്ലാതെ വേറൊരു വഴിയില്ലെന്നറിയാമായിരുന്നു. മെസ്സിയാണേൽ ഐമറിന്റെ വാക്കുകൾ തള്ളിക്കളയില്ലെന്ന ബോധ്യവും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഐമറിനെയും അയാളെയും സാമുവലിനെയും ഒക്കെ കൂട്ടി ഒരു കോച്ചിങ് ടീം ഉണ്ടാക്കി തൻ്റെ രാജ്യത്തിൻ്റെ പ്രതാപകാലം തിരിച്ചുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ചെങ്കിലും ആദ്യ കോപ്പ ടൂർണമെൻറ്റിൽ പരാജിതരായി തിരിച്ചു വന്നപ്പോൾ ബ്യൂണസിലും ലാനസിലുമൊക്കെ അയാളുടെ തലക്കായ മുറവിളികൾ കേട്ട് തുടങ്ങിയപ്പോഴാണ് ഗോഹെഡ്മാൻ എന്ന രീതിയിൽ ടാപ്പി അയാളെ ചേർത്ത് പിടിച്ചത്. ഐമറിൻ്റെ സ്കൗട്ടിങ്ങും മത്തിയാസ് മന്നയുടെ വീഡിയോ അനലൈസിങ്ങുമൊക്കെ ചേർത്ത് അയാൾ തനിക്കായൊരു ടീമിനെ പടുത്തുയർത്തി 28 വർഷത്തിന് ശേഷം ഒരു കിരീടമെന്ന ഖ്യാതിയിൽ ബ്രസീലിനെ തോൽപ്പിച്ച് കോപ്പ അമേരിക്കയും യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ നിലം പരിശാക്കി ഫൈനലിസ്മയും നേടി 36 മത്സരങ്ങളുടെ അപരാജിത കുതിപ്പുമായി 36 വർഷത്തെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായി ഖത്തറിലേക്ക് പറന്നിറങ്ങുമ്പോൾ കൂടെ ഒരു 18 നമ്പർ പഴയൊരു മോഡൽ ജേഴ്സിയും കയ്യിൽ കരുതിയിരുന്നു. എന്താണെന്നോ, ജാവിയർ സെനേട്ടി എന്ന അധികായകൻ അർജന്റീൻ റൈറ്റ് ബാക്ക് പൊസിഷനിൽ സിംഹവാഴ്ചവാണ കാലത്ത് ഇഞ്ചുറികളാലും അവസരമില്ലായ്മകളാലും 3 വർഷത്തിനിടെ 10 മത്സരങ്ങൾ തികച്ചു കളിക്കാൻ അവസരം കിട്ടാഞ്ഞവൻ അന്നണിഞ്ഞ 18 നമ്പർ ജേഴ്സിയായിരുന്നു അത്. അവിടുന്ന് അയാൾ വീണ്ടും മാറ്റം വരുത്തി ഓരോ കളിയെയും ഫൈനൽ പോലെ കണ്ട് പോരിനിറങ്ങി മെക്സിക്കോയും പോളണ്ടും മറികടന്ന് പ്രീ ക്വാർട്ടറിലേക്ക്. അവിടെ കങ്കാരുക്കളുടെ വെല്ലുവിളി മറികടന്ന് ക്വാർട്ടറിൽ എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വാൻഗാലിൻ്റെ ഡച്ച് പടക്കുമേൽ വിജയപേരി മുഴക്കി സെമിയിൽ മോട്ടറിച്ചിൻ്റെ ക്രോട്ട് പടക്കുമേൽ ആധികാരിക വിജയവും നേടി ഫൈനലിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വരെ തനിക്കിത് പോരെന്ന മട്ടിൽ അയാളുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. 2006 വേൾഡ് കപ്പിൽ ബെഞ്ചിലിരുന്നവൻ തൻ്റെ മാനേജീരിയൽ കരിയറിലെ വേൾഡ് കപ്പിൻ്റെ ആദ്യ അംഗത്തിൽ സൗദിക്കെതിരെ തോൽവി രുചിച്ചപ്പോൾ സ്കലോണിയുടെ മരുന്നൊക്കെ ലാറ്റിനമേരിക്കയിലെ ചിലവാകൂ, വേൾഡ് കപ്പ് പോലൊരു ബിഗ് സ്റ്റേജിലെ മത്സരങ്ങളെ നേരിടാനുള്ള കരുത്തില്ലെന്ന തരത്തിലായി പലരുടെയും വാക്കുകൾ. എന്നാൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ടീമിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളെ ഇനി നിരാശരാക്കില്ല എന്നായിരുന്നു. ക്യാപ്റ്റനെ സ്കലോണി പടുത്തുയർത്തിയ ടീമിലും സ്കലോണിയിലുമുള്ള വിശ്വാസം. ഫൈനലിൽ പരിചയസമ്പന്നനായ ദശാംസിൻ്റെ പ്ലാനുകളെയെല്ലാം തെറ്റിച്ച് ആദ്യ 35 മിനിറ്റിൽ തന്നെ 2 ഗോൾ. നടക്കുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിളറി വെളുത്ത ദശാംസ് ആദ്യ പകുതിയിൽ തന്നെ തൻ്റെ മെയിൻ പ്ലേയേഴ്സായ ഡംബലയെയും ജിറൂഡിനെയും സബ് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു. പിന്നീട് എംബാപ്പയുടെ മികവിൽ തിരിച്ചടിച്ച് എക്സ്ട്രാ ടൈമും അതിജീവിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടും വിജയിച്ചു നിൽക്കുമ്പോൾ അയാൾ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഹാങ് ഓവറിൽ മുഖഭാവ വ്യത്യാസമില്ലാതെ നിൽപ്പായിരുന്നു. എതിരാളികൾക്കനുസരിച്ച് പടക്കോപ്പുകളിൽ ഓരോന്നും തയ്യാറാക്കി ടാറ്റിക്സും ഫോർമേഷനുമൊക്കെ ആവശ്യാനുസരണം ചെയ്ത് ഡഗ്ഔട്ടിലിരുന്ന് അയാൾ കൊയ്തെടുത്ത വിജയങ്ങൾ അയാളുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. സൗദി അറേബ്യയോടുള്ള ആദ്യ മത്സരം മുതൽ അയാൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴെല്ലാം കയ്യിൽ താനണിഞ്ഞിരുന്ന ആ 18 നമ്പർ ജേഴ്സിയും കരുതും. ഫൈനൽ പോരാട്ടത്തിന് വരുമ്പോൾ ആ ജേഴ്സിയുമായി വന്ന അയാൾ തനിക്ക് സാധിക്കാത്ത തൻ്റെ സ്വപ്നം കിരീട നേട്ടത്തോടെ ആ ജേഴ്സി അണിഞ്ഞ അയാൾ യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. കടന്നു വരുന്ന വഴികളിൽ പരവതാനി വിരിച്ചയാളെ സ്വീകരിക്കാൻ ആരുമില്ലായിരുന്നു. അയാളെ വിശ്വസിച്ചവർ തന്നെ ചുരുക്കമായിരുന്നു. എന്നാൽ ഇന്നയാൾ മെനോട്ടിക്കും ബെല്ലാർഡോക്കും ശേഷം ആദ്യമായി കനക കിരീടവുമേന്തി ബ്യൂണസിൻ്റെ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ ആ രാജ്യം മുഴുവൻ അയാളെ ചുമലിലേറ്റാൻ മത്സരിക്കുന്ന കാഴ്ച നയനമനോഹരമെന്നല്ലാതെ എന്ത് പറയാം. നിങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അർജന്റീൻ ജനങ്ങളെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഫൈനലുകളുടെ ഡ്രോമ പേറുന്ന ശതകോടി മനുഷ്യരെയാണ്. ഡ്രോമകളിൽ നിന്ന് മോചിതരായി സ്വതന്ത്രരായ ശതകോടികളിൽ ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ നന്ദി പറഞ്ഞു വയ്ക്കുന്നു. ലവ് യു സ്കലോണി, ലാസ് കലോണിറ്റ, വാമോസ് കലോണിസം.